അപ്പൊ ഞാനിത് കുറച്ച് രണ്ട് ഇതില് പറക്കട്ടെ. ലൈക്ക് ചെയ്യുന്നില്ല കണ്ടോ, മൈലാൻ ചിട്ടോ ഐഡിയല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് പാത്രത്തിൽ ഇടാനോ? ഗൈസ്, ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഇറങ്ങിയ പാച്ചാച്ചുവിന്റെ കുറച്ച് കുസൃതി തരങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. പാച്ചാച്ചു തിന്നാൻ പോണത് എന്താണ്? വത്തക്ക ഇഷ്ടാണ്. എന്ത്? നമ്മൾ വത്തക്കല് രോജ ഇങ്ങനെ കുടിക്കാൻ പറ നമ്മൾ നോമ്പിലായപ്പോ നമ്മള് കുടിക്കായിരുന്നു. ആ, അത് പറഞ്ഞു തന്നത് നോമ്പിന് ഞങ്ങള് വത്തക്ക ജ്യൂസ് അടിച്ച് ഇങ്ങനെ കുടിക്കലുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് പൂഞ്ചി. നിങ്ങളെ നാട്ടിലിരുന്നെന്താ പറയാ? പൂഞ്ചി വേണ്ടേ? കൈയോട് തിന്നാന്ന് വിചാരിച്ച കുട്ടി, അതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലേ. എങ്ങനെയുണ്ട് അഭിപ്രായം കൂടി പറയും, വത്തക്കന്റെ ടേസ്റ്റ് മധുരാണോ ഉപ്പാണോ കയ്പ്പാണോ എന്നുള്ളത് പറയ്. മധുരാണ് കേട്ടോ. നീ കുറച്ച് ഉപ്പ് കുത്തി തിന്നാലോ വത്തക്കയില്. ഗൈസ്, ഞങ്ങളൊന്ന് ഉപ്പ് കുത്തിയിട്ട് വത്തക്ക തിന്നോക്കട്ടെ. ഗൈസ് ഉപ്പ് മാത്രം അടെ, എങ്ങനെയുണ്ട്? അതായത് ഉപ്പും കുത്തി വത്തക്ക തിന്നാൻ പോകാം കേട്ടോ. നിങ്ങൾ അങ്ങനെ തിന്നിക്കുന്നോ? നാ കുത്തിക്കും. എങ്ങനെയുണ്ട് ഉപ്പ് കൂട്ടി വത്തക്ക തിന്നോ? എങ്ങനെയുണ്ട് പറയുന്നെന്താണ്? എന്താണ് ഞാൻ നോട്ടെ. എന്നാലും വത്തക്കനെ ഞാൻ വെറുക്കൂലെന്ന് അറിയാൻ പോകും. നല്ല അയപ്പുണ്ട് ഗായ്സ്. ഞങ്ങൾ ഇതാ ഇവിടുന്ന് മൈലാഞ്ചി പറിച്ച് നഖത്തിലിടാൻ വേണ്ടിട്ട്. ഞാൻ സാധാരണ ശർക്കര മൈലാഞ്ചിയാണ് നഖത്തിലിടല്. സാധാരണ ശർക്കര മൈലാഞ്ചിയാണ് നഖത്തിലിടൽ. ശർക്കര സാധാരണ ശർക്കര മൈലാഞ്ചിയാണ് കൈമല്. ഇന്ന് ഞാൻ വിചാരിച്ചു അരച്ച മൈലാഞ്ചി ഇടാന്ന്. ഞാൻ ഇവിടെ ഒരു സ്ഥാനം കാണിച്ചിട്ടോ. ഉമ്മ അരച്ച കൈമലൊക്കെ ഉമ്മ ഇവിടെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കാലൊക്കെ ചോപ്പിച്ച് വെച്ചിട്ട് ഞാൻ നഖത്ത് വെളിട്ട് കാണിച്ചുതരാം. കാലിന്റെ നഖത്ത് വെളിട്ട് ഉമ്മന്റെ കാലിനുണ്ട് മൈലാഞ്ചി ഇട്ടോ. നല്ല ചുവപ്പുണ്ട് ഉമ്മ ഉണ്ടോ. കൈമലൊക്കെ ഇട്ട് കുത്തിരിക്കുന്നുണ്ട്. നല്ല റെഡ് കളറായി മൈലാഞ്ചി. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ സാധന പണിയാ. ഇത് ഇങ്ങനെ തുറന്നിട്ടൊരു ഓട്ടാണ്. ഇതാ മൈലാഞ്ചി അരച്ച പോലും ചോത്തിട്ടോ. ഒരൊറ്റ ഇടയില് ചോത്ത ചോപ്പ അതിലേ. ഇതാ മൈലാഞ്ചി നമ്മളെ അമ്മിമേൽ അരച്ചല്ലോ. അമ്മിമേൽ അരച്ചപ്പോ ചോത്തതാ കണ്ടോ. മൈലാഞ്ചി ഇട്ടിട്ടോ. അപ്പോ ഞാൻ കാലിമൽ രണ്ടുമലാണ് ഈ അരച്ചിരിക്കുന്നത്. പക്ഷെ കാലിമൽ രാത്രി ഇടും. ഇതിപ്പോ കുറച്ച് തന്നെ അത് എടുക്കൂ. മൈലാഞ്ചി കയ്യൊക്കെ പെട്ടെന്ന് ചോക്കുന്നുണ്ട്. നഖ എപ്പോഴാണ് ചോക്കുന്ന് വിചാരിക്കുന്നത്. രണ്ടു വട്ടം കെട്ടാൻ മതിയാവും. ശർക്കര മൈലാഞ്ചി ഇടാകുമ്പോ നമ്മള് ഒന്നോ രണ്ടോ ഒരു വട്ടം ഇട്ടാ നല്ല ചോപ്പുണ്ടാവും. ഇതാ റെഡ് കളർ ചോപ്പുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നും ശർക്കര ഇടുന്നു. അതൊരു വെറൈറ്റിക്ക് അരച്ച മൈലാഞ്ചി ഇടാന്ന്. നിങ്ങൾ ആരെങ്കിലും അരച്ച മൈലാഞ്ചി ഒക്കെ എപ്പോഴും ഇടുന്ന പോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ. എന്താ ബന്ധുക്കമാണോ? പിന്നെ എന്താ വണ്ടിയെ? എന്റെ മൈലാഞ്ചി കാണിച്ചു ഗൈസിന്. ഇവിടെ ഇവിടെ വെക്കേ, ഇത്ര മടിയിൽ വെക്കാൻ കൈ. അഞ്ച് മിനിറ്റ് നമ്മളെ കൈ ഉണ്ടോ? അഞ്ച് മിനിറ്റ് മൈലാഞ്ചി ഇട്ടില്ല കേട്ടോ. പോത്ത് നീ കുഞ്ഞു കൈ ചോത്ത്. സൂപ്പർ ആയിക്കുന്നില്ലേ? എനിക്ക് ഇഷ്ടായോ? സത്യം പറ. എങ്ങനുണ്ട് പറി? കാൽമൽ ഇടുന്നുണ്ടോ? കൈമലട്ടിയല്ലോ. കൊടുക്കാന്ന് പറഞ്ഞ എല്ലാ കുരുത്തക്കെടിഞ്ഞും വന്നോളൂ.
എപ്പോഴും അതൊക്കെ തിന്നാൻ പറ്റുമോ? നിങ്ങൾ കമന്റ് എങ്ങനെ കേട്ടോ, ബബിൾക്കോ ഈ കുട്ടികൾക്ക് തിന്നാൻ പറ്റുമോ എന്നുള്ളത് ഒക്കെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകില്ല. വന്നോടി വന്നോടി, നിങ്ങൾ അടുത്തേക്ക് വാ. പറിച്ചോനെ, മതി മതി മതി. ഗൈസ്, കാര്യം കാണാനേ എല്ലാ സോപ്പിനും വളം കിട്ടുട്ടോ. കാലുമേലും മൈലാഞ്ച് ഇടണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞ അവസരം ഞാൻ കാലിലും മൈലാഞ്ച് ഇട്ടു. ഗൈസ്, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കൂ. ഗൈസ്, കുറെ നേരം ഈ മൈലാഞ്ച് പിടിച്ച് നിൽക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഗൈസ്, എനിക്ക് ഉറക്കം വരുന്നത്, കുളിച്ചു പോയി ഉറങ്ങട്ടെ. ഗൈസ്, മൈ ഹസ്ബൻഡ് കോൾ ചെയ്യുകയാണ്. അല്ല, ദുഃഖം തന്നെ. നിങ്ങളില്ലാത്ത കുറവ് വല്ലാണ്ട് മിസ്. ലൈക്ക് ചെയ്യുന്നില്ല. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ കെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഗൈസ്, എന്തേലും ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഡാഡി ഉണ്ട് ഫലാഫിൽ കൊണ്ടോ നിക്കുന്നു. ഇത് ദീപാവലി മുട്ടായി കിട്ടി ഞങ്ങൾക്ക്, കിട്ടോ ദീപാവലി മുട്ടായി. എന്ത് തോന്നി പെട്ടെന്ന് വാങ്ങി കൊണ്ടുവരാന്? എന്റെ ഡാഡി ഞങ്ങൾ കാണിച്ചെന്നില്ല, പരാതിയില്ലേ. ഉപ്പരിപ്പം പണി അതിന് വന്ന ആകെ അൽമ്പ് കോലത്തിലാട്ടോ കാണിച്ചു തരാം. അല്ലെ തന്നെ എല്ലാം കോലില്ലാത്തൊരു മെൻഷനാ. ഗൈസ്, നമ്മുടെ ദീപാവലി മുട്ടായി നിക്ക് നിക്ക് നിക്ക്. കേക്കല്ല ദീപാവലി മുട്ടായി. ഇതെന്റെ ഫേവറേറ്റ് സാധനം. ഈ സാധനം ഇത് എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. പറിച്ചു പോനെ, ഇത് ഞാൻ കൊണ്ടുപോകാ. ഇത് മുളക്ക് ദീപാവലി മുട്ടായി നിങ്ങളെ ഫേവറേറ്റ് ഏതാണ് നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ എല്ലാരും ക്യാമറയുടെ മുമ്പിലേക്ക് വേറൊരു കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങളിത് കഴിക്കട്ടെ. ഗൈസ്, ഗൈസ്, അങ്ങനെ ഞങ്ങളല്ല, ഞാൻ കുളിച്ചത് 6 മണിക്കാണ്. ഇപ്പൊ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വിചാരിക്കും? പണ്ടത്തെ കൺമിഷ് ഇതുവരെ പോയില്ലല്ലോ. സംഭവം എന്താന്ന് വെച്ചാല് അത് വാട്ടർ പ്രൂഫിന്റെ ഐലൈനറാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് പോലെ. ഗൈസ്, ആ ഞങ്ങൾ ദീപാവലി മുട്ടായൊക്കെ തിന്ന് കുറെ നേരം ഇങ്ങനെ കുത്തിരുന്ന് ഇപ്പൊ കുളിച്ച് ഇവിടെ വന്നിരിക്കുന്ന മൈലാഞ്ചി കണ്ടില്ലേ? ഇത് പിന്നെ അടിയിൽ ഞാൻ സൗദിയിൽ നിന്നിട്ടൊരു മൈലാഞ്ചി ഉണ്ടായിരുന്നു. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്, കണ്ടോ? നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ആകാശം നല്ല ബാങ്ക് എടുത്ത് ഗൈസ്. ഞങ്ങൾ ഇന്ന് മന്തിയല്ല, കഫ്സയല്ല, റേഷനറി കഫ്സ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫേവറേറ്റ് ആണ് റേഷനറി കഫ്സ. ആഹേ, മസാല നല്ല വയറ്റി എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇരിക്കുള്ള? ഗൈസ്, മല്ലിയില പറിക്കാൻ വേണ്ടിട്ട് പുറത്ത് പോയിട്ട് വേണം മല്ലിയില പറിക്കാൻ. ഇപ്പൊ അങ്ങോട്ട് നോക്കി നിക്കി. എന്താ ഗൈസ്, ഇതാണ് എന്റെ ഉപ്പ, കണ്ടോ? ഹലോ ഗൈസ്, ഒന്ന് പറയേ. ഹലോ പറയേ, ഹലോ പറയേ, ഹലോ പറയേ. ഇതൊന്ന് വീഡിയോയില് വരൂല ഗൈസ്, വീഡിയോയില് വരൂല. അതുകൊണ്ടാണ് ബാപ്പനെ കാണിക്കാത്തത്. മുപ്പൊരു വീഡിയോ ഒക്കെ നിക്കൊന്നുമില്ല. ഇത് ഞാനേ ഞങ്ങളെ താഴത്തെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നേ പൊതീനലാട്ടോ. മല്ലിയിലായിരുന്നു പൊതീന, പൊതീന പൊതീന. അപ്പൊ ഞാൻ ഇത് കുറച്ച് രണ്ട് ഇതിൽ പറിക്കട്ടെ. അമ്മ, അത് ഇങ്ങനെ പറിക്കാൻ പറ്റുമോ? നിമ്മന്ന് രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട്, രണ്ടര. ചിക്കൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, അരി കഴുകുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഫുഡ് ഇതാ ഇവിടെ, ഞാൻ ഒരു മിനിറ്റേ. ഞങ്ങളിതാ ഞങ്ങളെ റേഷനറി കപ്സ് വിളമ്പുകയാണ്. അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാ ഞങ്ങളുടെ റേഷനറി കപ്സ കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ റേഷനറി കപ്സ. അപ്പൊ ഞങ്ങൾ കഴിക്കുകയാണ്. ആ എന്താ റേഷനറി കപ്സയും ചിക്കൻ പൊരിച്ചു ചെയ്തു കേട്ടോ. ചിക്കൻ ഞങ്ങള് മിക്സ് ചെയ്തില്ല, പൊരിച്ചതാണ് സെപ്പറേറ്റ്.
അപ്പൊ ഗൈസ് എല്ലാരും ഫുഡ് കഴിക്കുന്ന തരത്തിലാട്ടോ. അതാ ആച്ചാച്ചു കണ്ടോ, ആച്ചാച്ചു ഇവിടെ കഴിക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ കോല അങ്ങനാണ് ഗൈസ്, കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ ഗൈസ്. പൊരിച്ച പോയി തന്നെ. എത്ര എണ്ണ? ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണ ചില്ലിയാ. അപ്പൊ പിന്നെ ആറിനായാലും പത്തനായാലും തോയപ്പം വെള്ളപ്പൊന്നും ഞാൻ ഗൾപ്പം തന്ന മോളമ്മക്ക് ആറ് പീസ് എനിക്ക് തന്ന പോരാ. നാട്ടുള്ളത് കിട്ടണില്ല. അപ്പൊ ഗൾപ്പം തന്ന ഓൾക്ക് കഴിക്കട്ടെ ഗൈസ്. പപ്പടം കൂടി കൂടെ പപ്പടം കൂടി കഴിക്കാനാണ് വെറൈറ്റി. മഹത് വ്യക്തിയാണ് ഗൈസ്. വീഡിയോ ഇവിടെ വൈൻഡ് പോയി കേട്ടോ. ഞങ്ങൾ ചോറ് തിന്നുമ്പോ തന്നെ കരണ്ടും പോയി, ആകെ അൽക്കുലത്തായി. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.